എല്ലാ പ്രേക്ഷകർക്കും പ്രണവത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ജ്യോതിഷ രത്നം അജിത് ജി കരുവപ്പള്ളി സാറാണ്. പ്രണവത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ജ്യോതിഷത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്? ജ്യോതിഷത്തിൽ പ്രശ്നം, ജാതക വിശകലനം, പൊരുത്തം, വിവാഹ പൊരുത്തം, മുഹൂർത്തം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ കൈകാര്യം ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ സൗഭാഗ്യരത്നങ്ങൾ, ജന്മനക്ഷത്ര രത്നങ്ങൾ, ഇവയൊക്കെ ഞാൻ കൈകാര്യം ചെയ്തു വരുന്നു. സാർ, എന്താണ് ഒരു ജാതകം എന്ന് പറയുന്നത്? ജാതകം എന്ന് പറയുന്നത് ഒരാൾ എവിടെയാണ് ഒരാൾ ജനിക്കുന്നത്, ആ അതായത് ഇൻ്റെ ലാറ്റിറ്റ്യൂഡിൽ ഇൻ്റെ ലോഞ്ചിറ്റ്യൂഡിൽ ഒരു വ്യക്തി ജനിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്ന കൃത്യാങ്കനം ആണ് ജാതകം. അപ്പോൾ ആ ജാതകം എന്ന് പറയുന്നത് ഒരാളിന് ഒരു വ്യക്തിയെ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ വിശദ വിവരങ്ങളും അതിലടങ്ങിയിരിക്കും. അപ്പോൾ ഒരു ജാതകം തയ്യാറാക്കുന്നത് ഏതൊക്കെ തരത്തിലാണ്? ഒരു ജാതകം തയ്യാറാക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ ആധുനിക കാലത്ത് ആശുപത്രികളിലാണ് കുട്ടികൾ ജനിക്കുക. അപ്പോൾ അവിടുത്തെ നേഴ്സോ അല്ലെങ്കിൽ ഡോക്ടറോ തരുന്ന സമയമാണ് അവരുടെ ജന്മസമയം. ഒരു വ്യക്തി ഭൂജാതനാകുന്ന സമയം, ഭൂമിയിലേക്ക് എത്തുന്ന സമയം, അപ്പോൾ അവർ തരുന്ന സമയം നമ്മൾ കുറിച്ച് വെച്ചിട്ട് ആ സമയം നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ജനന സമയം, ജനന തീയതി, വർഷം, ജനിച്ച ജില്ല, ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ഒരു ജാതകം തയ്യാറാക്കുക. സാർ, ഒരു വ്യക്തിക്ക് ജാതകം എഴുതേണ്ടത് അത്യാവശ്യമാണോ, അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ദോഷവശങ്ങളും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ജാതകം എഴുതേണ്ടത് അത്യാവശ്യമൊന്നും അല്ല, പക്ഷേ ആര് ജനിച്ചാലും ഒരു ജാതകം ഉണ്ടാകും എന്നുള്ളത് പരമമായ സത്യമാണ്. ജാതകം എഴുതണോ വേണ്ടതെന്ന് ഓരോ വ്യക്തികൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ജാതകം എന്ന് പറയുന്നത് ഒരു കഥ എഴുത്തല്ല. ജാതകം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു സെക്കൻഡ്, ഒരു ഫോട്ടോസ്റ്റേറ്റ് കോപ്പി പോലെയാണ്. എല്ലാ ഗ്രഹങ്ങളും, അതായത് നമുക്കുള്ള 9 ഗ്രഹങ്ങൾ 12 രാശികളിലൂടെ സഞ്ചരിക്കുന്ന സമയം, അവർക്ക് ഒരിക്കലും ഒരിടത്ത് നിൽക്കാൻ കഴിയില്ല. അവരിങ്ങനെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന രഥങ്ങളിലൂടെ പ്രത്യേകം ക്രമീകരണങ്ങളുള്ള ഒരു പ്രത്യേക രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഗ്രഹങ്ങൾക്കും അത് അവരുടേതായ വേഗതകളിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താവും ഒരാൾ ജനിക്കുക. അപ്പോൾ ആ ജനിക്കുന്ന സമയം അനുസരിച്ച് നമുക്ക് ജാതകം ഉണ്ടാകുകയാണ്. നമ്മൾ ജാതകം ഉണ്ടാക്കിയെടുക്കലല്ല, അത് നമ്മൾ ഗണിതപൂർവ്വം ഗണിച്ചെടുക്കുമ്പോൾ അവർ ജാതകമായി. അതാണ് ജാതകം. അപ്പോൾ ജാതകം വേണോ വേണോ എന്നുള്ളത് ഓരോരുത്തരുടെ ഇപ്പോൾ മൂന്ന്, നമ്മുടെ ഇപ്പോൾ ക്രിസ്ത്യാനികൾ ജാതകത്തെ പ്രിഫർ ചെയ്യുന്നില്ല, ഹിന്ദുക്കൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ജാതകം എഴുതും. ജാതകം എഴുതിയാലും എഴുതിയില്ലെങ്കിലും ഒരാൾക്ക് ജാതകം ഉണ്ട് എന്നത് പരമമായ സത്യമാണ്. ഇനി ജാതകം ഇല്ലാത്ത ഒരാൾ ജ്യോതിഷരെ കാണാൻ വന്നിരിക്കട്ടെ, അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യാവുന്ന ഒരു കാര്യം, അപ്പോഴത്തെ ഗ്രഹനില, ആ വ്യക്തി വന്ന് ചോദിക്കുന്ന സമയത്തെ ഗ്രഹനില വച്ചിട്ട് അയാളുടെ ഇപ്പോഴത്തെ ചാരവശാലുള്ള ഫലവും എല്ലാം നമുക്ക് പറയാൻ കഴിയും. ഇനി നഷ്ടജാതകം എന്ന് പറഞ്ഞ മറ്റൊരു സംഭവമുണ്ട്. ഒരാൾക്ക് ജാതകമേ ഇല്ല, ജാതകം വേണം. അതിന് നഷ്ടജാതകം ഉണ്ടാക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിൽ ചില ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. അത് ചെയ്തിട്ട് നമുക്ക് ആ വ്യക്തിക്ക് ജാതകം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ജാതകങ്ങൾ അവർക്ക് ഒന്നും അറിഞ്ഞുവിടാം എങ്കിലും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ വെച്ച് നമ്മൾ നഷ്ടജാതകം ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ജാതകം എഴുതി ഉണ്ടാക്കാൻ കഴിയും. ഓൺലൈൻ ജാതകത്തെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഒരു ഓൺലൈൻ ജാതകം ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഭാവിയെ പ്രവചിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അതിലുള്ള ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും? ജാതകം ഒന്നേ ഉള്ളൂ, അത് നമ്മൾ ഓൺലൈൻ വഴി ചെയ്യുന്നു എന്നുള്ളത് മാത്രം. ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരിക്കുന്ന ജാതകത്തെ ഓൺലൈൻ വഴി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഈ ഓൺലൈൻ വഴി തരുന്ന ജാതകത്തിലും യഥാർത്ഥത്തിൽ പ്രശ്നം വരും. അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരാൾ വരുന്നു, ഒരാൾ ഡേറ്റ് ഓഫ് ബർത്തും സമയം തരുന്നു. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും നമ്മൾ റെഡി ഇത് തയ്യാറാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തന്ന ഓൺലൈൻ തന്നതിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ആ ജാതകത്തിന് കുഴപ്പമുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് സാറിൻ്റെ എക്സ്പീരിയൻസ്? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു ജാതക ഒരു ഒരു സുഹൃത്തിങ്ങനെ വന്നിരുന്നു, ഞാൻ ഓൺലൈനിൽ എഴുതിയതാണ്, ഇത് ശരിയാണോ എന്നറിയാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വന്നപ്പോഴുള്ള പ്രശ്നം സ്ഫുടം തോച്ച് നോക്കുമ്പോൾ നക്ഷത്രത്തിനോ അല്ലെങ്കിൽ ലഗ്നത്തിലേക്കോ വ്യത്യാസം സംഭവിച്ചിട്ട് കണ്ടിട്ടുണ്ട്. അത് നമ്മൾ രണ്ടാമത് തയ്യാറാക്കി കൊടുത്തിട്ടുമുണ്ട്. ഇപ്പോൾ ഈ വിവാഹ പൊരുത്തം നോക്കാൻ വന്ന ഒരിക്കൽ വന്നപ്പോഴത്തേക്കും ഒരു വധുവിൻ്റെ വരനെ കൊണ്ട് തന്നു, മറ്റൊരാൾ ഓൺലൈൻ വഴി നോക്കി കൊടുത്തതാണ്. പക്ഷേ അതിന് പറ്റിയ തകരാറ് കൊണ്ടുവന്ന ജാതകം മാത്രം നമ്മൾ പരിശോധിച്ച് കൊടുക്കാനല്ല ചെയ്യേണ്ടത്. ആ കൊണ്ടു തന്നിരിക്കുന്ന ജാതകം നമ്മൾ ഗണിച്ചൊക്കെ നോക്കണം, കാര്യം ഇത് ശരിയാണോ, ജാതകം ശരിയാണോ എന്ന് നോക്കി നോക്കിയപ്പോഴത്തേക്കും ആ ജാതകം
വരേണ്ട ജാതകം കൃത്രിമമാക്കി ഉണ്ടാക്കിയതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് കൊടുത്ത് ഓൺലൈനിൽ ചെയ്തപ്പോഴത്തേക്കും തെറ്റായി സംഭവിച്ചു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജാതകം എഴുതിയ ശേഷം അല്ലെങ്കിൽ ജാതകമുള്ള ഒരാളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഈ ഒരു ജാതകത്തിന് സാധിക്കും? തീർച്ചയായും. ഒരാളുടെ ജാതകം വെച്ച് തന്നെയാണ് നമ്മൾ ആദ്യം അവരുടെ ജാതകം അനലൈസ് ചെയ്ത് നോക്കിയിട്ട് വേണം അവരുടെ ഇപ്പോഴത്തെ അനുഭവങ്ങളൊക്കെ മനസ്സിലാക്കുക. ജാതകത്തിൽ നമ്മുടെ ജീവിതത്തിൽ ജനിച്ച അന്ന് മുതൽ മരണം വരെയുള്ള സംഭവിക്കാൻ സാധ്യതയുള്ളതും സംഭവിച്ചിട്ടുള്ളതും ഒക്കെ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളുടെ ജാതകം നമ്മുടെ കൈ കിട്ടിയാൽ അയാൾ അദ്ദേഹത്തിന് എന്ത് ഏത് ദശയാണ് ഇപ്പോൾ നടക്കുന്നത്, ആ ദശാപരമായിട്ട് ഗ്രഹദോഷങ്ങളുണ്ടോ അല്ലെങ്കിൽ നക്ഷത്രദോഷങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ജാതകം നോക്കി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനോടൊപ്പം ഇപ്പോൾ ഈ സമയത്ത് നടന്ന് ഇപ്പോൾ ആ അദ്ദേഹം വന്നിരിക്കുന്ന സമയത്ത് ഏത് അവസ്ഥയാണ്, ഗ്രഹത്തിലെ എന്താണ്, നക്ഷത്രം എന്താണ്, ഇതെല്ലാം വെച്ച് നമുക്ക് കൂടുതൽ ഫലങ്ങൾ അറിയാൻ പറ്റും. അതായത് പ്രച്ഛകൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മാത്രമേ സത്യം പറഞ്ഞാൽ ഫലം പറയാവൂ എന്നൊരു നിയമം തന്നെ ജ്യോതിഷത്തിലുണ്ട്. അപ്പോൾ ചോദിക്കുന്ന ചോദ്യത്തിൽ കൃത്യമായിട്ട് ദശാപഹാര കാലങ്ങൾ അതുപോലെ ഇപ്പോൾ നടക്കുന്ന ചാര ഫലം എല്ലാം നമുക്ക് ചേർത്തുകൊണ്ട് ഫലം കൃത്യമായിട്ട് പറയാൻ പറ്റും. അതെല്ലാം സ്വാഭാവികമായും ശരി തന്നെ ആയിരിക്കും. സാർ, ജന്മനാൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? ജന്മനാളെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ജനിക്കുന്ന നക്ഷത്രത്തെയാണ് നമ്മൾ ജന്മനക്ഷത്രം അല്ലെങ്കിൽ ജന്മനാൾ അല്ലെങ്കിൽ പിറന്നാളെന്ന് പറയാറ്. ഒരാളിപ്പോൾ 1st ഒരാൾ ജനിച്ചു, ഒരു മാസം ജനുവരി മാസം 1st ഒരാൾ ജനിച്ചു, അത് 10 മണിക്കാണ് ജനിച്ചത്. അപ്പോൾ നമ്മൾ ജന്മനാൾ എങ്ങനെ തീരുമാനിക്കും? ആ ഈ 10 മണി സമയത്ത് ചന്ദ്രൻ ഏത് നക്ഷത്രത്തിൽ നിൽക്കുന്നു, അതാണ് നമ്മുടെ ജന്മനക്ഷത്രം അല്ലെങ്കിൽ പിറന്നനാളെന്ന് പറയുന്നത്. ഈ ജന്മനക്ഷത്രം നമുക്ക് 27 നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ 27 നക്ഷത്രങ്ങൾ ക്രമമായി സഞ്ചരിച്ച് വീണ്ടും ആ നക്ഷത്രം വരും. 28th ദിവസം വീണ്ടും നമ്മുടെ ജന്മനക്ഷത്രം വരും. അന്നാണ് നമ്മൾ കുട്ടികൾക്ക് 28 കെട്ടുക അല്ലെങ്കിൽ നൂല് കെട്ടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ജന്മനക്ഷത്രം 28 അന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ 28 കെട്ടുക എന്ന സംഭവം ചെയ്യുന്നത്. എല്ലാ മാസവും നമുക്ക് ജന്മനാളുകളുണ്ട്. ഇപ്പോൾ അശ്വതി നക്ഷത്രം ജനിച്ച ഒരാൾ 27 ദിവസം കഴിഞ്ഞ് 22 നിന്ന് വീണ്ടും അശ്വതി വരും അടുത്ത മാസം. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ജന്മനക്ഷത്രമായിട്ടോ ജന്മനാളായിട്ടോ നമുക്ക് ആഘോഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വർഷം തികയുമ്പോൾ, ജനിച്ച് ഒരു വർഷം കഴിയുമ്പോൾ അതേ ദിവസം ആ നക്ഷത്രം നമുക്ക് വരും, അന്ന് നമുക്ക് ജന്മനാൾ ആഘോഷിക്കാം. അപ്പോൾ ഈ ജന്മനാൾ ആഘോഷിക്കുമ്പോൾ പ്രത്യേകമായി ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ, അന്ന് മാംസാഹാരങ്ങൾ കഴിക്കാൻ പാടില്ല, മദ്യം കഴിക്കാൻ പാടില്ല, ക്ഷൗരം ചെയ്യാൻ പാടില്ല, തലമുടി വെട്ടാൻ പാടില്ല, അഭ്യംഗ സ്നാനം അതായത് എണ്ണ തേച്ച് കുളി അത് പാടില്ല. അപ്പോൾ അന്ന് ഈശ്വര ഭജനവും ക്ഷേത്ര ദർശനവും പിന്നെ ദോഷപരിഹാരങ്ങൾക്കായിട്ട് പൂജകൾ നടത്താം, ജന്മനക്ഷത്ര പൂജ നടത്താം. അതുപോലെ തന്നെ ഇപ്പോൾ ജാതകത്തിൽ ഒരുപാട് ദോഷങ്ങളുണ്ട്, ജാതകത്തിലെ ഗ്രഹസ്ഥിതികൾക്ക് അനിഷ്ടസ്ഥാന സ്ഥിതികളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ട പൂജകൾ നടത്താം. ഇപ്പോൾ ഒരാൾക്ക് ആയുർദോഷം കാണുന്നു, നമുക്കപ്പോൾ എന്ത് ചെയ്യാം, മൃത്യുഞ്ജയ പൂജ അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം അത് വീട്ടിലോ ക്ഷേത്രത്തിലോ നടത്താം. ഇങ്ങനെ നിരവധി പൂജകളൊക്കെ നടത്തി ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറേശ്ശെ കുറഞ്ഞു കിട്ടും. ജ്യോതിഷത്തിലെ ദശാപഹാരങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്താണ് ഈ ഒരു ദശാപഹാരം എന്ന് വെച്ചാൽ? ഓക്കെ, ദശാപഹാരം അതായത് നമുക്ക് 27 നക്ഷത്രങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ 9 ഗ്രഹങ്ങൾ വീതമുള്ള 3 സെറ്റായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് അശ്വതി, മകം, മൂലം ഇവ കേതു എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അധീനതയിലുള്ളതാണ്. ഇവർക്ക് ഈ 3 നക്ഷത്രങ്ങളുടെ നാഥൻ കേതു ആണ്. അപ്പോൾ അശ്വതിയിലോ മകത്തിലോ മൂലത്തിലോ ഒരാൾ ജനിച്ചാൽ ഇവർ ആദ്യം കേതു ദശാകാലം എന്ന് പറയും. അവരുടെ ദശ ആദ്യം കേതു ദശയിലാണ് അവർ ജനിക്കുക. അപ്പോൾ അവർക്ക് കേതു ദശ ആദ്യം ഉണ്ടാവും. അതിന് 7 വർഷമാണ് കാലാവധി ഉള്ളത്. ഒരു കേതു ദശാകാലം 7 വർഷമാണ്. പക്ഷേ ജനിക്കുന്ന സമയമനുസരിച്ച് ശിഷ്ടദശയുണ്ട്. ശിഷ്ടദശ നോക്കണം. കേതുവിൻ്റെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്, ജനിക്കുമ്പോൾ കേതു ദശാകാലം എത്ര ഇനി മിച്ചമുണ്ട്, എത്ര അനുഭവിക്കേണ്ടി വരും, അതിനെയാണ് നമ്മൾ ശിഷ്ടദശ എന്ന് പറയുന്നത്. അതനുസരിച്ചായിരിക്കും ഒരാളുടെ ദശ ക്രമീകരിക്കുക. ഇപ്പോൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ഒരാൾക്ക് ഇപ്പോൾ നമ്മൾ ശിഷ്ടദശ നോക്കുമ്പോൾ 2 വർഷം 10 മാസമേ കാണുകയുള്ളൂ. അത് കഴിഞ്ഞാൽ കേതു ദശയുടെ അടുത്ത ദശ, കേതു ദശ കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ, പിന്നെ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്ന ക്രമത്തിൽ ദശകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതാണ് ദശാകാലം. അപ്പോൾ അശ്വതി മകം മൂലം
ആദ്യത്തെ ജനിക്കുന്നവർക്ക് ഈ അതായത് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് കേന്ദ്രദേശം ആദ്യം വരും. ഇനി അടുത്തത് ഭരണി പൂരം പൂരാടം. ഭരണിയിലോ പൂരത്തിലോ പൂരാടത്തിലോ ജനിച്ചാൽ അവർക്ക് ആദ്യം വരുന്നത് ശുക്രദശയാണ്. ഇങ്ങനെ ദശാകാലങ്ങൾ 9 ദശകൾ നമ്മുടെ ജാതകർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ദശകളെക്കുറിച്ച് പറയുമ്പോൾ കേതു, ശുക്രൻ, സൂര്യൻ, സൂര്യൻ്റെ ദശ കഴിഞ്ഞ് ചന്ദ്രദശ, അത് കഴിഞ്ഞ് ചൊവ്വാദശ, അത് കഴിഞ്ഞ് രാഹുദശ, അത് കഴിഞ്ഞ് ശനി വ്യാഴദശ, അത് കഴിഞ്ഞ് ശനിദശ, ഇങ്ങനെ ക്രമമായി 9 ദശകളിലേക്ക് നമ്മൾ കടന്നു പോകും. ഈ ദശാകാലവും പിന്നെ അപഹാരകാലവും. ഇപ്പോൾ കേതു ദശയിൽ ജനിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ശിഷ്ടദശ നോക്കിയായിരിക്കണം നമ്മൾ അപഹാരം കണ്ടുപിടിക്കുക. അപ്പോൾ കേതു ദശയിൽ ജനിക്കുന്ന എല്ലാവർക്കും കേതുവിൻ്റെ അപഹാരം തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അത് കേതു ദശയുടെ എത്ര കാലം കഴിഞ്ഞിട്ടാണ് വരുന്നത് അതനുസരിച്ചായിരിക്കും അപഹാരകാലങ്ങൾ വരിക. അപ്പോൾ ദശാനാഥൻ്റെ ദശാപഹാരകാലം, ദശാനാഥൻ്റെ അപഹാരകാലം അതായത് കേതു ദശയാണെങ്കിൽ കേതു ദശയിൽ കേതുവിൻ്റെ അപഹാരകാലം അത്ര സുഖകരമായിരിക്കുകയില്ല. ഏത് ഗ്രഹത്തിൻ്റെയും അപഹാരം വരുന്നോ ആ സ്വാപഹാരകാലം നമുക്ക് അത്ര നന്നായിരിക്കാനുള്ള സമയമല്ല. അതനുസരിച്ചായിരിക്കും ദശാപഹാരകാലങ്ങളെന്ന് പറയുക. അപ്പോൾ ദശാപഹാരകാലവും അതോടൊപ്പം തന്നെ ചാരഫലവും, അതായത് ഇന്ന് നമുക്കുണ്ടാകുന്ന ഈ കാലം നമ്മൾ ചോദിക്കാൻ വരുന്ന കാലത്തുണ്ടാകുന്ന സമയത്തെ കൂടെ ചേർത്തുകൊണ്ടായിരിക്കും ഒരാളുടെ ജീവിതത്തിൽ ആ സമയത്തെ ദശാപഹാരവും ചാരഫലവും കൂടെ ചേർന്നായിരിക്കും നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുന്നു, ഇപ്പോൾ എനിക്കിപ്പോൾ എന്ത് ദശയാണ് സാർ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ അയാളുടെ ദശ ഏതാണ്, നമുക്ക് ഇപ്പോൾ ചന്ദ്രദശയായിരിക്കും. ചന്ദ്രദശയിൽ ചന്ദ്രാപഹാരകാലമാണ് എന്ന് ഇരിക്കട്ടെ. അപ്പോൾ ചന്ദ്രനിൽ ചന്ദ്രദശാകാലത്ത് ചന്ദ്രൻ്റെ അപഹാരകാലം അത്ര സുഖകരമായിരിക്കില്ല. അങ്ങനെ ആയിരിക്കും അതിൻ്റെ ദശാപഹാരകാലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ദശാപഹാരകാലം നന്നായില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി, അതുപോലെ തന്നെ ഇപ്പോഴത്തെ അവസ്ഥ, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ പരിഹാരങ്ങൾ കുറിക്കുക. ദോഷങ്ങൾ കൃത്യം ദശയും അപഹാരങ്ങളും അപഹാരകാലവും അത്ര നന്നായിരുന്നില്ലെങ്കിൽ നമുക്കതിനു വേണ്ട പരിഹാരങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്നുള്ളത് നക്ഷത്രം നോക്കിയിട്ട് വേണം നമുക്കത് ചെയ്യാൻ. ചാരഫലത്തെ പറ്റിയിട്ട് പറഞ്ഞു, എന്താണ് ഈ ഒരു ചാരഫലം എന്ന് വെച്ചാൽ? ചാരഫലം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഒരാൾ നമ്മുടെ മുമ്പിൽ ഒരു ജ്യോതിഷന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്, ഇപ്പോഴത്തെ എൻ്റെ സമയം ഒന്ന് പറയണം സർ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ചന്ദ്രാൽ അയാളുടെ ജാതകത്തിൽ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു അതാണ് നോക്കണം. ആ ചന്ദ്രാൽ ഇപ്പോൾ ഗ്രഹങ്ങളെല്ലാം എവിടെ നിൽക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മൾ പറയുക. അതാണ് ചാരഫലം, ചന്ദ്രൻ്റെ ചാരഫലം. നമ്മുടെ ജ്യോതിഷത്തിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്, ഏറ്റവും വേഗത കുറഞ്ഞ ഗ്രഹം ശനിയുമാണ്. അപ്പോൾ ഈ വേഗതകളനുസരിച്ചിട്ടാണ് നമ്മൾ ചാരഫലം പറയുക. അപ്പോൾ ചന്ദ്രാലാണ് ഇപ്പോൾ നമ്മൾ അവലംബിച്ച് വരുന്നത് ചന്ദ്രാലുള്ള ഫലം. ഇന്ന് ചന്ദ്രാൽ ഈ വരുന്ന സമയം, അതായത് പൃച്ഛകൻ നമ്മുടെ മുമ്പിൽ ഒന്ന് എൻ്റെ സമയം ഇപ്പോൾ കൊള്ളാമോ അല്ലെങ്കിൽ ചീത്തയാണോ എന്ന് ചോദിക്കുന്ന ആ സമയത്ത് ചന്ദ്രാൽ അയാളുടെ ജാതകത്തിൽ ചന്ദ്രൻ എവിടെ നിൽക്കുന്നുവോ അത് മുതൽ ആ നിലയിലാണ് ഇന്ന് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു അത് നോക്കിയിട്ട് പറയും. ഇപ്പോൾ ചന്ദ്രാൽ രണ്ടിലാണ് നിൽക്കുന്നു, മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നു, ഏഴാം ഭാവത്തിൽ ഏത് ഗ്രഹം നിൽക്കുന്നു അത് കണക്കാക്കി പറയുന്ന ഫലമാണ് ചാരഫലം എന്ന് പറയുക. അപ്പോൾ ചാരഫലം ദശാപഹാരകാലങ്ങളെപ്പോലെ തന്നെ പ്രസക്തവും ഏറ്റവും അനുയോജ്യവുമാണ്. കാരണം ചാരഫലം അനുസരിച്ച് ഇരിക്കുമ്പോൾ നല്ല പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെടും, നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ചാരഫലാൽ ചാരവശാൽ നോക്കുമ്പോൾ ഇന്നത്തെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നോക്കും ചന്ദ്രാൽ നോക്കുന്ന ചില നക്ഷത്രക്കാർ, ഇപ്പോൾ പൂരാണ നക്ഷത്രക്കാർക്ക് ഏഴരാണ്ട ശനി നമ്മൾ പറയാറുണ്ട്. ഏഴരാണ്ട ശനിയുടെ ഇപ്പോൾ ജന്മശനി നിൽക്കുന്ന സമയമാണ്, ജാനുവരി 25 കഴിയുമ്പോൾ അവർക്കത് രണ്ടാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ അതിൻ്റെ ഫലത്തിൻ്റെ വ്യത്യാസം വരും. ഇപ്പോൾ കണ്ടകശനി വരുന്ന നക്ഷത്രങ്ങളുണ്ട്, ഇപ്പോൾ 25-ാം തീയതി മുതൽ പുണർന്നം പൂയം ആയില്യം, അതായത് പുണർന്നത്തിൻ്റെ 4-ാം പാദം മുതൽ പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് 7-ാം ഭാവത്തിലാണ് ശനി വരിക. ഇനി ഇപ്പോൾ മകരം തുടങ്ങുമ്പോഴത്തേക്ക്, അതായത് മകരം 24, അതായത് ജനുവരി 24-ാം തീയതി കഴിയുമ്പോഴത്തേക്കും പുണർന്നം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് 7-ാം ഭാവത്തിലേക്ക് കണ്ടകശനി വരുന്നു എന്ന് നമ്മൾ പറയും. അപ്പോൾ 7-ാം ഭാവ ദോഷങ്ങൾ, 7-ാം ഭാവത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിന് ഫലം പറയണം, അതിന് പരിഹാരം കൊടുക്കണം. ഇപ്പോൾ അശ്വതി ഭരണിക്കാർക്ക് 10-ാം ഭാവത്തിലാണ് കണ്ടകശനി വരിക, അത് കർമ്മസംബന്ധമായ ഫലങ്ങളെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫലം
എന്തൊക്കെയാണെന്ന് പറയണം. അപ്പോൾ അവർക്ക് എന്തൊക്കെ ദോഷങ്ങൾ സംഭവിക്കുന്നു, എന്തൊക്കെ ഗുണങ്ങൾ സംഭവിക്കുന്നു, ദോഷപരിഹാരങ്ങൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ നോക്കി പറയണം. ഇപ്പോൾ അശ്വതി ഭരണി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒമ്പതാം ഭാവാധിപൻ ഒമ്പതിൽ നിൽക്കുന്ന സമയം, ഇനി ഒരു വർഷം വളരെ നല്ല സമയമാണ്. അങ്ങനെ വരും, അങ്ങനെ ആണെങ്കിൽ പോലും പത്താം ഭാവത്തിൽ ശനി വരുന്നു. പക്ഷേ പത്താം ഭാവാധിപനായതിനുള്ള ഗുണവും ശനി പത്തി നിൽക്കുന്നതിനുള്ള ചെറിയ ദോഷങ്ങളും വരും. അതിനനുസരിച്ചുള്ള ഫലം നമ്മൾ പറയും. ഇതാണ് ചാരഫലം. അതായത് ഒരു പൃച്ഛകൻ നമ്മളടുത്ത് വന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദ്രാൽ മറ്റ് ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു, ആ ദോഷപരിഹാരങ്ങളാണ് നമ്മൾ ചാരഫലത്തിൽ ഉൾക്കൊള്ളിച്ച് പറയുന്നത്. ഒരാളുടെ ഈ ഒരു സൗഭാഗ്യരത്നങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സൗഭാഗ്യരത്നങ്ങൾ സാധാരണ ഒരാൾക്ക് നമ്മൾ പറഞ്ഞു 27 നക്ഷത്രങ്ങളാണ് നമുക്കുള്ളത്. ആ നക്ഷത്രങ്ങളുടെ രീതി അനുസരിച്ചും രത്നങ്ങൾ കൊടുക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ സാധാരണ ഏറ്റവും നല്ല രീതി ലഗ്നാധിപനെയും അഞ്ചാം ഭാവാധിപനെയും ഒമ്പതാം ഭാവാധിപനെയും കുറിച്ച് ചിന്തിച്ചതിന് ശേഷം രത്നങ്ങൾ കൊടുക്കുക. നമുക്കറിയാം നവരത്നങ്ങളുണ്ട്. ഇപ്പോൾ സൂര്യന് ഏത് നവരത്നങ്ങളെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ മാണിക്യം, മുത്ത്, പവിഴം, മരതകം, പുഷ്യരാഗം, വൈരം, ഇന്ദ്രനീലം, ഇങ്ങനെ രത്നങ്ങൾ ധാരാളം. നവരത്നങ്ങൾക്ക് നവരത്നങ്ങൾ 9 രത്നങ്ങളുണ്ട്. അപ്പോൾ ഏതാണ് അവർക്ക് അനുയോജ്യമായ രത്നം എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അവർ ജാതകത്തിൽ ലഗ്നാധിപൻ്റെ അവസ്ഥ, 7-5 ഭാവാധിപൻ്റെ അവസ്ഥ, 9 ഭാവാധിപൻ്റെ അവസ്ഥ, ഇവരെല്ലാം എങ്ങനെ നിൽക്കുന്നു ഒക്കെ നോക്കിയിട്ട് അനുയോജ്യമായ രത്നം തിരഞ്ഞെടുത്താൽ അവർക്ക് സൗഭാഗ്യം ഉണ്ടാവും. തർക്കമൊന്നും വേണ്ട. ഇപ്പോൾ ജോലിയില്ലാത്ത ഒരാളാണ് വരുന്നത്, അപ്പോൾ അയാളുടെ അനുയോജ്യമായ രത്നം നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്താൽ അദ്ദേഹത്തിന് ആ ജോലി കിട്ടിയേക്കും. ഈ ഇടയ്ക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഗൾഫിലിരുന്ന് ജോലി നഷ്ടപ്പെട്ടു പോയ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് അയ്യോ ജോലി നഷ്ടപ്പെട്ടു പോയി, വിസ അവർ തിരിച്ചു തന്ന് എന്ത് ചെയ്യണം. ഞാനിങ്ങനെ അവരെ പരിശോധിച്ച് വരുമ്പോഴത്തേക്ക് അയാളുടെ കയ്യിൽ അയാൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു രത്നം കിടക്കുന്നുണ്ടായിരുന്നു. ആ രത്നം അഴിച്ചു മാറ്റാനേ പറഞ്ഞല്ലോ, അഴിച്ചു മാറ്റുക, 2 പുതിയൊരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം അതനുസരിച്ച് രത്നം മാറ്റി. 2 ആയില്ല, അതിന് മുമ്പ് തന്നെ പുതിയ വിസ വന്നു. അദ്ദേഹം ഇപ്പം ഗൾഫിൽ ജോലി തുടങ്ങിക്കഴിച്ചു. പുതിയ രത്നം, അദ്ദേഹത്തിന് അനുയോജ്യമായ രത്നം എന്നാണ് ചോദിച്ചിട്ട് ആ രത്നം നമ്മൾ കൊടുക്കാൻ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം വരുന്നതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതേപോലെ ചിലപ്പോൾ ചില ആളുകൾ അറിഞ്ഞുകൂടാ രത്നം ഒക്കെ ധരിച്ചിരിക്കും. അനുയോജ്യമായ രത്നം കണ്ടുപിടിച്ച് ധരിക്കുക, അതാണ് സൗഭാഗ്യരത്നം. രത്നധാരണത്തിലൂടെ വിദ്യാഭ്യാസം, അതുപോലെ ജോലി, പിന്നെ അതുപോലെ ഉറക്കം, ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. ഒരാൾക്ക് ഭയങ്കരമായ ഉറക്കം, അയാളുടെ അനുയോജ്യമായ രത്നം കൊടുക്കുന്നതിലൂടെ അത് മാറ്റിയെടുക്കാം. ഇപ്പോൾ വിദ്യാതടസ്സത്തിന് നമ്മൾ നോക്കിയിട്ട് ബുധനാണ് വിദ്യാകാരകൻ, അദ്ദേഹത്തിൻ്റെ രത്നം ഇദ്ദേഹത്തിന് ചേരുമോ, ഈ വ്യക്ത ആളിന് ചേരുമോ നോക്കിയിട്ട് ആ രത്നം നമ്മൾ പ്രിഫർ ചെയ്യും. എന്നാലും രത്നം അതുപോലെ തന്നെ അനുയോജ്യമായ രത്നങ്ങൾ മാത്രമേ കൊടുക്കാവൂ, ഇല്ലെങ്കിൽ അതിന് എഗെയിൻസ്റ്റായിട്ടായിരിക്കും ഫലം വരിക. ഇപ്പോൾ ഇന്ദ്രനീലം ധരിക്കാൻ പാടില്ലാത്ത ഒരാൾ ഇന്ദ്രനീലം ധരിച്ചാൽ അപകടം സുനിശ്ചിതം. ഒരു വീടിന് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട വാസ്തു ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് പറയാം? വാസ്തു, നമ്മളൊരു ഒരു വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ വീടിൻ്റെ ദർശനം, അത് കഴിഞ്ഞ് പടിക്കെട്ട് പടിയിട്ട് കയറുകയാണെങ്കിൽ എത്ര പടികൾ വേണം, പിന്നെ ബാത്റൂം എവിടെയൊക്കെ ആയിരിക്കണം, പൂജാമുറി എവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ബെഡ്റൂം എവിടെ നിൽക്കാം, ഇതൊക്കെയാണ് സാധാരണ ഒരു വീട്ടിൽ എല്ലാവർക്കും അറിയേണ്ട അത്യാവശ്യമായ കാര്യങ്ങൾ. അപ്പോൾ തെക്ക് ദിശയിലേക്ക് വീട് വയ്ക്കാമോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. വയ്ക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തെക്കോട്ടും വേണമെങ്കിൽ വീടിൻ്റെ പൂമുഖം വയ്ക്കാം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ വീട്ടിനകത്ത് കയറുമ്പോൾ എത്ര പടികൾ വേണം, 2 വയ്ക്കാവും. 2 വെച്ച് 3 നമ്മൾ വീട്ടിലേക്ക് കയറുന്ന രീതിയിലായിരിക്കണം. ബാത്റൂമിനെ കുറിച്ചാണ് പറയണമെങ്കിൽ ഒരു കാരണവശാലും 4 ബാത്റൂം വരരുത്. അതായത് നമുക്ക് 4 ഉള്ളത്, ഒന്ന് ഈശാന കോൺ, അത് ഈശ്വര സംബന്ധമായ കോൺ. 2 വരുന്നത് കോൺ ഏതാണ്? ഈ അഗ്നികോൺ. അഗ്നികോണിൽ അടുക്കളയാകാവും, അവിടെയും ബാത്റൂം പാടില്ല. പിന്നെ നിർവൃതി കോൺ എന്നറിയപ്പെടുന്ന കന്നിമൂല, ഒരു കാരണവശാലും അവിടെ കന്നിമൂലയിൽ ബാത്റൂം പാടേയില്ല. അവിടെ ഏറ്റവും നല്ല അത്യാവശ്യം ചെയ്യേണ്ടത് നല്ല ഒരു ബെഡ്റൂം, പ്രായമുള്ള ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂം കന്നിമൂലയിൽ വയ്ക്കാം. പിന്നെ അവിടുന്ന് വായുകോൺ. വായുകോണിലും സാധാരണ ഈ ഒരു മുറിയൊക്കെ ആവാം. ഈ കോണുകളിലൊന്നും ഒരു കാരണവശാലും ബാത്റൂമേ പാടില്ല. ഇനി പറയുന്നത് ഒരു പൂജാമുറി നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ, പൂജാമുറി വീട്ടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലുള്ള മുറി, ഈശാന കോണിൽ പൂജാമുറി വെച്ചാൽ വളരെ ഗുണകരമായിരിക്കും. അതല്ല, അസൗകര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ അഗ്നി മാറ്റി പറ്റും. പക്ഷേ ഒരു കാരണവശാലും ഈ
ബാത്റൂമിനടുത്ത് ബാത്റൂമിൻ്റെ ഒരു ചെവിനോട് ചേർന്നിരിക്കുന്ന ഭാഗത്തൊരിക്കലും പൂജാമണി വയ്ക്കാതിരിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ബെഡ്റൂം കന്നിമല്ലി നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൽ വിദ്യാസംബന്ധമായ അതിനൊക്കെ ഒരു വശം ഒരു ബാത്റൂമുമായിട്ട് ബന്ധപ്പെട്ട് നേരെ വയ്ക്കരുത്. അതുപോലെ തന്നെ ബാത്റൂം നമ്മുടെ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ ബാത്റൂം കാണത്തക്ക രീതിയിൽ വയ്ക്കാൻ പാടില്ല. അതൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി കിണർ സംബന്ധമായ ഇപ്പോൾ ഒരു വീട്ടിലൊരു കിണർ വേണമെന്നിരിക്കട്ടെ. കിണർ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വടക്ക് കിഴക്ക് കോണിലേക്ക് ഒരു സ്ഥാനം കണ്ടുപിടിച്ച് കിണർ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇപ്പോൾ നേരത്തെ ഒരു വശക്കെട്ട സമയം കന്നിവെള്ളി കിണർ വച്ചുപോയി, അപ്പോൾ മൂടാൻ പറ്റത്തില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ വടക്ക് കിഴക്ക് കോണിലൊരു കിണർ കൂടെ കുഴിച്ചു കഴിഞ്ഞാൽ ആ ദോഷം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ വാസ്തു വീട് വയ്ക്കുന്നതിന് മുമ്പ് നല്ല ഒരു വാസ്തു വിദഗ്ധനെ കണ്ട് ഉപദേശം ചോദിച്ച് വയ്ക്കുന്നത് നന്നായിരിക്കും. അല്ലാതെ ചുമ്മാ വീട് വയ്ക്കരുത്, വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ ബ്രഹ്മകോൺ എന്നൊരു സംഭവമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് വേണം വീട് വയ്ക്കാൻ. ഇപ്പം അത്യാവശ്യമുള്ള കാര്യങ്ങൾ ബെഡ്റൂം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഉണ്ടോ സർ? ഇനി നമുക്ക് അറിയേണ്ടത് സാറിൻ്റെ ജ്യോതിശാലയം എവിടെയാണ്, എപ്പോഴാണ് അതിൻ്റെ പ്രവർത്തന സമയം, ഓൺലൈനായിട്ട് നേരത്തെ മുൻകൂട്ടി സാറിനെ വിളിക്കണം, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. അതായത് എൻ്റെ വീട് കൈതമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കിഴക്കേക്കോട്ടയിൽ നിന്ന് ഒരല്പ ദൂരം. ഗവൺമെൻറ് ഫോർട്ട് ഹോസ്പിറ്റലിനും കൈതമുക്ക് ജംഗ്ഷനും ഇടയ്ക്കുള്ള സ്ഥലത്ത് ഇടവാമഠം ലെയിൻ എന്നൊരു ഒരു സ്ഥലമുണ്ട്, ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയിലാണ് ഞാൻ കൺസൾട്ടേഷൻ സെൻ്റർ നടത്തുന്നത്. തീർച്ചയായിട്ടും നേരത്തെ മുൻകൂട്ടി വിളിച്ച് പറയാത്തവരെ ഞാൻ അത് ഫലം പറഞ്ഞു കൊടുക്കാറില്ല. നേരത്തെ എൻ്റെ നമ്പറിൽ വിളിച്ച് പറയണം, അപ്പോൾ ഞാൻ അവർക്ക് ഒരു സമയം കൊടുക്കും. ആ സമയത്ത് വന്ന് തന്നെ കാണുന്നതാണ് ഏറ്റവും നല്ലത്. ചിലപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ അവിടെ തന്നെ ഉണ്ടാകും, ചിലപ്പോൾ ടൂറിലൊക്കെ ആവാം സാധ്യതയുണ്ട്. പിന്നെ എന്ത് വിഷയം ജ്യോതിഷ സംബന്ധമായ എന്ത് വിഷയവും എന്നെ ചോദിച്ചാൽ ഞാൻ പറയുന്നതായിരിക്കും. മുൻകൂട്ടി തയ്യാറാക്കുന്ന സമയത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. സ്ഥലം ഒന്നുകൂടെ പറയാം, അതായത് ഗവൺമെൻറ് ഫോർട്ട് ഹോസ്പിറ്റലിനും കൈതമുക്കിനും ഇടയ്ക്ക് ഇടവാമഠം ലെയിൻ എന്ന ഇടവഴിയുണ്ട്. അവിടെ വന്നാൽ മതി. എല്ലാ ദിവസവും അതായത് രാവിലെ 9 മണി മുതൽ കൺസൾട്ടേഷൻ തുടങ്ങും. വിളിച്ചിട്ട് മാത്രം വരിക. എന്നെ കാണുന്നതിന് മുമ്പ് വിളിക്കേണ്ട നമ്പർ സ്ക്രീനിൽ തെളിഞ്ഞ് കാണുന്നുണ്ട്, അതിൽ വിളിച്ച് മുൻകൂർ ബുക്ക് ചെയ്തിട്ട് മാത്രം വരിക. മുഹൂർത്തം, വിവാഹ പൊരുത്തം, പ്രശ്നപരിഹാരം, ജാതക വിശകലനത്തിലൂടെ രോഗനിർണയവും പരിഹാരവും, സൗഭാഗ്യരത്നങ്ങൾ, വാസ്തു എന്നീ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോളജി ആൻഡ് റിസർച്ച്, ഇടവമഠം ലൈൻ, കൈതമുക്ക്, പുന്നപുരം. ഫോൺ നമ്പർ 8281269055, 9539310233. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് ജ്യോതിഷരത്നം അജിത് കരുവപ്പള്ളി സാറാണ്. അദ്ദേഹത്തിന് വളരെയധികം നന്ദി. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിൽ ഈ നെഗറ്റീവ് എനർജി എന്നൊരു സംഭവമുണ്ട്. എന്ത് കാര്യം ചെയ്താലും മുടക്കം, തടസ്സം ഒക്കെ ഉണ്ടാകുക. അത് നീങ്ങുന്നതിന് ചില പുതിയ സംവിധാനങ്ങൾ ഞാൻ ശീലിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെ വേണമെന്നുള്ളവർക്കും എന്നെ നേരിട്ട് സമീപിക്കാവുന്നതാണ്. നമസ്കാരം.